ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ് അലോക്കാസ്. നിർമ്മാണ മേഖലയ്ക്ക് ആഘാതമായി സിമന്റ് വില കുതിക്കുന്നു. ഇനിയും വില വർദ്ധിക്കുമെന്ന സൂചന. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്ന് കരാറുകൾ. ജലസേചന വകുപ്പിന്റെ കനാൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നു. പടവരാട് മേഖലയിലെ കനാലുകൾ വ്യാപകമായി കയ്യേറിയതായി പരാതി. പ്രളയശേഷം കൊതുകുകൾ രോഗവാഹകരായ ഡോഗ് ഫൈലേറിയാസിസ് നേത്രരോഗം വ്യാപകമാകുന്നു. കൊതുക് നശീകരണവും മാലിന്യ നിർമ്മാർജ്ജനവും ഊർജിതമാക്കണമെന്ന് വിദഗ്ധർ. കൊടുങ്ങല്ലൂർ ഇടത്താവളമാക്കി സൈബർ സെക്സ് മാഫിയ, വലവിരിച്ച് പോലീസ്. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളോട് ഡോക്ടർമാരുടെ ശകാരവും ഭീഷണിയുമെന്ന് ആക്ഷേപം. മണലൂർ സ്വദേശിയായ രോഗിയെ അപമാനിച്ചതായി പരാതി. ജനവാസ കേന്ദ്രങ്ങളിൽ പുലിയിറങ്ങിയതോടെ പാലപ്പള്ളി തോട്ടം മേഖല ഭീതിയിൽ. ഒറ്റമുറിപ്പാടിയിൽ ഭയന്ന് കഴിയുന്നത് നിരവധി കുടുംബങ്ങൾ. മലയാളത്തിന് ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച പ്രശസ്ത നിർമ്മാതാവ് പി കെ ആർ പിള്ളയും കുടുംബവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. സിനിമകളുടെ സാറ്റലൈറ്റ് അവകാശം തേടി കുടുംബം രംഗത്ത്. നിർമ്മാണ മേഖലയ്ക്ക് ആഘാതമായി സിമന്റ് വില കുതിക്കുന്നു. ഇനിയും വില വർദ്ധിക്കുമെന്ന് സൂചന. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്ന് കരാറുകാർ. നോട്ട് നിരോധനത്തെ തുടർന്ന് സ്തംഭിച്ച നിർമ്മാണ മേഖലയ്ക്ക് സിമന്റ് വില വർധനവ് വീണ്ടും ആഘാതമാവുകയാണ്. കരിങ്കല്ലും കമ്പിയും ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനയ്ക്ക് പിന്നാലെയാണ് സിമന്റിനും വില കുത്തനെ ഉയർന്നത്. വിലവർധന കമ്പനികൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതെന്നാണ് ആരോപണം. കേരളത്തിൽ മാത്രമാണ് സിമന്റ് വില കുതിക്കുന്നത്. രാജ്യത്ത് സിമന്റിന് ഏറ്റവും ഉയർന്ന വില കേരളത്തിലാണ്. 50 രൂപയാണ് ഒറ്റയടിക്ക് കഴിഞ്ഞ ദിവസം വില വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ 390 മുതൽ 440 രൂപ വരെയാണ് ഒരു ചാക്ക് സിമന്റിന്റെ വില. സിമന്റ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കേരളത്തിൽ മാത്രമാണ് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വില നിയന്ത്രണത്തിന് സർക്കാർ ഇടപെടണമെന്ന് കെട്ടിട നിർമ്മാതാക്കൾ ആവശ്യമുയർത്തുന്നുണ്ട്. സിമന്റ് വ്യാപാരികളും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയും വില വർദ്ധിപ്പിച്ചാൽ വിൽപ്പന നിർത്തിവെക്കുമെന്നാണ് വ്യാപാരികളുടെ താക്കീത്. സംസ്ഥാനത്ത് സിമന്റ് വില നിയന്ത്രിക്കാൻ റെഗുലേറ്ററി ബോർഡില്ല. വിലവർധനവ് നിർമ്മാണ മേഖലയെ സാരമായി തന്നെ ബാധിക്കും. സിമന്റ് വിലവർധനയ്ക്കെതിരെ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനും രംഗത്തെത്തി. വിലവർധന പിൻവലിച്ചില്ലെങ്കിൽ കരാർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്നും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സണ്ണി ചെന്നിക്കര പറഞ്ഞു. ഇപ്പോൾ 50 രൂപയോളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ് നിർമ്മാണ മേഖലയ്ക്ക് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത്. ഗവൺമെന്റ് ഇടപെടും എന്ന് പറഞ്ഞാൽ തന്നെ കാര്യമായ ഇടപെടലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അടിയന്തരമായി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ സിമന്റിന്റെ വില പിടിച്ചിരുത്താൻ ആവശ്യമായ സമീപനം എടുത്തില്ലെങ്കിൽ സംസ്ഥാനത്ത് ആകെ തന്നെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. തൃശൂർ. ജലസേചന വകുപ്പിന്റെ കനാൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായി പരാതി. പീച്ചി വലതുകര കനാൽ വഴി പടവരാട് പാടശേഖരത്തിലേക്ക് അവസാനിക്കുന്ന കനാലാണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിരിക്കുന്നത്. പടവരാട് മേഖലയിലെ വിവിധ പാടശേഖരങ്ങളിലേക്ക് പീച്ചിയിൽ നിന്ന് വെള്ളമെത്തിയിരുന്ന കനാലാണ് കയ്യേറ്റം മൂലം നശിച്ചത്. കനാലിൽ കൂടിയുള്ള വെള്ളം വരവ് നിലച്ചതിനെ തുടർന്ന് ഈ മേഖലയിൽ നെൽകൃഷി ഇല്ലാതാവുകയും ചെയ്തു. പടവരാട് മേഖലയിൽ 3 വർഷം മുൻപ് ഡെങ്കിപ്പനി വ്യാപകമായതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ വർഷക്കാലത്ത് കനാലിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകുന്നത് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പടവരാട് ഭാഗങ്ങളിലെ കനാൽ വൃത്തിയാക്കാൻ കളക്ടർ നിർദ്ദേശവും നൽകി. എന്നാൽ സ്വകാര്യ വ്യക്തികൾ കനാലും കനാലിന്റെ ഇരുവശത്തുമുള്ള സ്ഥലവും കയ്യേറിയതിനാൽ ഉദ്യോഗസ്ഥർക്ക് തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതിയിലാണ്. അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും പലരും കയ്യേറിയ സ്ഥലങ്ങൾ വിട്ടൊഴിയാൻ തയ്യാറായില്ല. പടവരാട് സെന്ററിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കനാലിലെ മണ്ണ് നീക്കം ചെയ്യൽ തുടങ്ങിയെങ്കിലും കയ്യേറ്റക്കാരുടെ എതിർപ്പുള്ളതിനാൽ പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഒക്ടോബർ മുതൽ മെയ് മാസം വരെ ഈ കനാലിലൂടെ വെള്ളം വരികയാണെങ്കിൽ ഈ മേഖലയിൽ കുടിവെള്ളത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാകില്ലെന്ന് പുത്തൂർ പഞ്ചായത്ത് അംഗം റപ്പായി ചുള്ളിപ്പറമ്പൻ പറയുന്നു. ഇപ്പോഴത്തെ അനധികൃത നിർമ്മാണം അതിന് മുകളിൽ കയറി വരിക, അതിന് മുകളിൽ കൃഷി സെപ്റ്റിക് ടാങ്ക് വരെ പണിതിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. കുടിവെള്ളത്തിന്റെ ക്ഷാമം വരുന്ന സമയത്ത് കനാലിലൂടെ വെള്ളം വരിക തന്നെ ഇവിടെ കിണറുകളിലെല്ലാം സുലഭമായി വെള്ളം കിട്ടിയിരുന്നതാണ്. വെള്ളം വരുന്നത് തടസ്സപ്പെടുത്തിയത് മൂലം മഹാപ്രളയത്തിൽ കണ്ടമാനം വീടുകളിൽ വെള്ളം കയറി അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയായിരുന്നു. പീച്ചിയിൽ നിന്നുള്ള വെള്ളം കനാൽ വഴി ലഭ്യമാക്കുകയാണെങ്കിൽ ശുദ്ധജല ദൗർലഭ്യം നേരിടുന്ന കാച്ചേരി, നടത്തറ, കുട്ടനെല്ലൂർ, പടവരാട്, ഉല്ലൂർ മേഖലകളിലെ ജലക്ഷാമത്തിന് വൻതോതിൽ പരിഹാരമാവുകയും ചെയ്യും.
ടിസിബി ചേർപ്പ. കണ്ണുകളിൽ വിരകൾ വളർന്ന് കണ്ണ് ചുവന്നു വീർക്കുന്ന ഡോഗ് ഫൈലേറിയാസിസ് നേത്രരോഗം വ്യാപകമാകുന്നു. മന്ദരോഗത്തിന് കാരണമാകുന്ന തരം രോഗാണുക്കളാണ് ഈ രോഗത്തിനും കാരണമാകുന്നത്. തെരുവുനായ്ക്കളെ കടിക്കുന്ന കൊതുകിൽ നിന്ന് മനുഷ്യരക്തത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഫൈലേറിയൻ വേംസാണ് രോഗമുണ്ടാക്കുന്നത്. ഇവ കൺകോണുകളിൽ വളരുന്നതോടെ കണ്ണുകൾ ചുവന്ന നീരുവന്ന് വീർക്കുവാനും വേദനിക്കുവാനും തുടങ്ങുമ്പോഴാണ് ചികിത്സ തേടേണ്ടി വരിക. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ രോഗം തിരിച്ചറിയാനാകും. ഇങ്ങനെ കണ്ണിൽ വളരുന്ന വിരയ്ക്ക് 20 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകാറുണ്ട്. 1976 സംസ്ഥാനത്ത് ആദ്യമായി ഫൈലേറിയാസിസ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും പ്രളയത്തിനുശേഷം ഇത്തരം കേസുകൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നേത്രരോഗ വിദഗ്ധർ പറയുന്നു. നായകളിൽ ഉണ്ടാവുന്ന ഈ ഫൈലേറിയയുടെ ലാർവെ അത് കൊതുകിൻ്റെ ശരീരത്തിൽ കയറും. അതേ കൊതുക് വന്ന് നമ്മളെ മനുഷ്യനെ കടിക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ബ്ലഡിലേക്ക് ഈ ഫൈലേറിയൽ ലാർവെ ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ ശരീരത്തിൽ കടന്ന് വലുതാവും. ഇത് വലുതാവണത് ഈ ലാർവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം കണ്ണിന് ചുറ്റുമുള്ള ടിഷ്യൂസിനെയാണ്. പ്രളയത്തിനുശേഷം മലിനീകരണത്തിന്റെ തോത് കൂടിയതിനാൽ കൊതുകുകൾ ക്രമാതീതമായി പെരുകുകയും അവ തെരുവുനായ്ക്കളെ കടിച്ച് മനുഷ്യരിലേക്ക് ഈ രോഗം വ്യാപകമാകാൻ കാരണമാവുകയുമാണ്. രോഗം പൂർണ്ണമായി ഭേദമാക്കാനുള്ള മരുന്നുകൾ ലഭ്യമാണെങ്കിലും രോഗവാഹകരായ കൊതുകുകളെ നശിപ്പിക്കലും തെരുവുനായ് വർധന തടയലും ഊർജിതമാക്കിയാലേ കണ്ണുകളെ ബാധിക്കുന്ന ഈ രോഗത്തിന്റെ വ്യാപനം തടയാനാവുകയുള്ളൂ. കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകൾക്കാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിന് ചുറ്റും നീരും തടിപ്പുമായിട്ടാണ് ഇത് വരിക. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ഈ വര നല്ലോണം അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ആൽബൻഡസോൾ എന്നുള്ള മരുന്നിന് ഇത് റെസ്പോണ്ട് ചെയ്യും. ആ ഗുളിക 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറുന്നതാണ്. വര ഉരുണ്ടുകൂടിയിട്ട് അവിടെ തന്നെ ഒരു കട്ട പിടിച്ച് നിൽക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതെടുത്ത് ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു കളയേണ്ടി വരും. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ നഗരം സൈബർ സെക്സ് മാഫിയ ഇടത്താവളമാക്കുന്നു. നഗരത്തിലും പരിസര കേന്ദ്രങ്ങളിലും ഹോംസ്റ്റേ, അപ്പാർട്ട്മെന്റുകൾ, വാടക വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് സെക്സ് റാക്കറ്റ് ഇടം പിടിക്കാൻ ശ്രമിക്കുന്നത്. സ്ഥിരം ഇടപാടുകാരുമായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇവർ ബിസിനസ് നടത്തുന്നത്. ആവശ്യമനുസരിച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ അയച്ചു നൽകും. ഫോട്ടോ കണ്ട് ബോധിക്കുന്നവർക്ക് ഹോംസ്റ്റേകളിലും മറ്റും ഇടമൊരുക്കുന്നതാണ് രീതി. 2000 രൂപ മുതൽക്കാണ് ആവശ്യക്കാരനിൽ നിന്നും റേറ്റ് ഈടാക്കുന്നത്. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള യുവതികൾ സെക്സ് റാക്കറ്റിലുണ്ട്. ഇവർക്ക് വരുമാനത്തിന്റെ 50% പ്രതിഫലമായി നൽകും. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ചില പ്രമുഖർ റാക്കറ്റിലെ സ്ഥിരം ഇടപാടുകാരാണെന്നാണ് സൂചന. സെക്സ് റാക്കറ്റിനെ കുറിച്ച് സൂചന ലഭിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ PK പത്മരാജനും സംഘവും അന്വേഷണം ആരംഭിച്ചു. പോലീസ് നിരീക്ഷണം ആരംഭിച്ചതോടെ സെക്സ് റാക്കറ്റിൽ ഉൾപ്പെട്ടവർ പിൻവലിഞ്ഞതായി സൂചനയുണ്ട്. കോടതി ഉത്തരവിനെ തുടർന്ന് അനാശാസ്യത്തിന് കേസെടുക്കാനാകാത്ത അവസ്ഥയിലാണ് പോലീസ്. എങ്കിലും ഓൺലൈൻ സെക്സ് സംഘത്തിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. TCV കൊടുങ്ങല്ലൂർ. മണലൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ലിവർ സിറോസിസ് ബാധിതനായ ഭർത്താവിനെ താങ്ങിയെടുത്ത് പ്രതിദിനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന വീട്ടമ്മയോട് ഡ്യൂട്ടി ഡോക്ടർമാരുടെ ശകാരവും ഭീഷണിയുമെന്ന് പരാതി. വിഷയത്തിൽ ജില്ലാ കളക്ടർ അനിൽ അക്കര, MLA, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തുടങ്ങിയവർക്ക് പരാതി നൽകി. കാഞ്ഞാണി മണലൂർ സ്വദേശി വിജി രമേശാണ് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പരാതി നൽകിയത്. മണലൂർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ലിവർ സിറോസിസ് ബാധിതനായ വിജിയുടെ ഭർത്താവ് രമേശിന്റെ ദുരവസ്ഥ TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. രമേശിന് വയറിൽ വെള്ളം വന്നു നിറയുന്ന അസുഖമാണുള്ളത്. സാധാരണ അവസ്ഥയിലും വയർ വന്നു വീർത്ത നിലയിലുള്ള രമേശിന് വെള്ളം വയറിൽ നിറയുമ്പോൾ മരണവിപ്രാളമാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അസുഖം കൂടുമ്പോൾ ഭർത്താവിനെ താങ്ങിയെടുത്ത് വിജി മണലൂരിൽ നിന്ന് 28 കിലോമീറ്റർ ദൂരത്തേക്ക് ഓട്ടോ വിളിച്ച് ഭർത്താവിനെ മടിയിൽ കിടത്തിയാണ് എത്തിക്കുന്നത്. എന്നാൽ രോഗിയുമായി പകൽ സമയത്ത് എത്തിയാൽ മതിയെന്നും രാത്രിയിൽ ഇത്തരം ജോലികൾക്ക് തങ്ങളെ കിട്ടില്ലെന്നുമാണ് വനിതാ ഡോക്ടർ അടക്കമുള്ളവർ ഇവരോട് ക്ഷുഭിതരായി പറഞ്ഞതെന്ന് പരാതിയിൽ പറയുന്നു. സ്ഥിരമായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് ചാട്ടനും കൊണ്ട് പോവാറുണ്ട്. ചാട്ടനെ ഏത് സമയത്ത് വയ്യാണ്ടാവാന്നറിയില്ല. പക്ഷെ എന്ന് ചെയ്യല്ലായാലും അവർ പറയും ഈ സമയത്താണോ അങ്ങോട്ട് കയറി വരണേന്ന് ചോദിക്കും. അവർ എന്ന് ഞങ്ങൾ പേടിച്ചിട്ട് വേണം കയറി ചെല്ലാനായിട്ട്. ചേട്ടന് വെള്ളം കുത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്തല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ പാതിരക്കാവും, അല്ലെങ്കിൽ ഏത് സമയത്താണ് പറയാൻ പറ്റില്ല. അങ്ങനെ ചെല്ലുമ്പോൾ ഇന്നും ഞങ്ങൾക്ക് പരാതിയാണ്. പിന്നെ ഈ അടുത്ത് 30-ാം തീയതി ഞങ്ങൾ പോയപ്പോൾ വെള്ളം കുത്തിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ, കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലെ, അവർ കുത്തിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് OP ടിക്കറ്റ് ഒക്കെ വലിച്ചെറിഞ്ഞ് ആൾ പോയി. പല രാത്രികളിലും രമേശുമായി മെഡിക്കൽ കോളേജിലെത്തിയ വിജിക്കും ഭർത്താവിനും ഡോക്ടർമാരിൽ നിന്ന് ശകാരവും ഭീഷണിയും നേരിടേണ്ടി വന്നതായാണ് ആക്ഷേപം. രോഗിയായ രമേശിന് ചികിത്സ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് നിലവിളിയുമായി വിജി സാമൂഹ്യ പ്രവർത്തകയും DTPC ജീവനക്കാരിയുമായ രഞ്ജിനിയുടെ സഹായം തേടുകയായിരുന്നു.
രാത്രിയിൽ തന്നെ ആശുപത്രിയിലെത്തിയ ഇവരുടെ സമ്മർദ്ദത്തിൽ മനസ്സിലാ മനസ്സോടെ വെള്ളം കുത്തിയെടുക്കാനെത്തിയ ഡ്യൂട്ടി ഡോക്ടർ ഒ പി ടിക്കറ്റ് വലിച്ചെറിഞ്ഞു. ഇതോടെ രഞ്ജിനി തന്റെ സഹോദരനെ കൂടി ആശുപത്രിയിലേക്ക് വിളിച്ചുവരുത്തി. അസഭ്യം പറഞ്ഞ ഒ പി ടിക്കറ്റ് വലിച്ചെറിഞ്ഞ ഡോക്ടറെ കാണാൻ ഇവർ ശ്രമിച്ചെങ്കിലും ഇങ്ങനെയൊരു ഡോക്ടർ ഇവിടില്ലെന്നും നിങ്ങളതൊന്നും അന്വേഷിക്കേണ്ട എന്നും പറഞ്ഞ മറ്റു ഡോക്ടർമാരും രംഗത്തെത്തിയതായി പരാതിയിൽ പറയുന്നു. ഞങ്ങൾ ചെന്ന ഫോട്ടോ കാണിച്ചിട്ട് ഈ ഡോക്ടർ എവിടെയാണ് കാഷ്വാലിറ്റി ചെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ഡോക്ടർ അങ്ങനെ ഡോക്ടർ ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഒരു ലേഡി ഡോക്ടറെയാണ് അവർ അയാൾ ചാർജ് ഏൽപ്പിച്ചുപോയത്. ആ ലേഡി ഡോക്ടറോട് ഞങ്ങൾ ഇതേപോലെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഡോക്ടറെ കാണണം, ഈ ഡോക്ടർ എന്താണ് ഇപ്പോൾ അവിടെ ചെയ്തത്, പേഷ്യൻസിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇത് മെഡിക്കൽ കോളേജാണ്, മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ചെയ്തു എന്നുള്ള വിധത്തിൽ നമ്മളോട് ഞാൻ എൻ്റെ ബ്രദറിനെയും കൂടി വിളിച്ചിട്ടാണ് പോയത്. ചോദിക്കുന്നത് ഇവർ എല്ലാ പേഷ്യൻറ്റിനോടും ഇതേപോലെ അവിടെ ഉള്ള പേഷ്യൻസ് ഒക്കെ പറയാണ് ഭയങ്കര മോശമായിട്ടാണ് ഇവർ പെരുമാറുന്നത്. പക്ഷെ നമുക്കത് അനുവദിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തുടർന്നാണ് രഞ്ജിനിയുടെ നേതൃത്വത്തിൽ വിജി ജില്ലാ കലക്ടർക്കും അനിൽ അക്കര MLAക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകിയത്. ഇതിനുശേഷം കഴിഞ്ഞ രാത്രിയിൽ ഭർത്താവിനെയും എടുത്ത് ആശുപത്രിയിലെത്തിയപ്പോഴും രോഗിയോടടക്കം വീണ്ടും അപമാനകരമായ രീതിയിലും ഭീഷണിയും തുടരുകയാണെന്നും ആശുപത്രിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു. TCV അന്തിക്കാട്. മടങ്ങിയത് ഇടവേള കഴിഞ്ഞു. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. പുലിഭീതിയിൽ പാലപ്പള്ളി തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പുലി ഇറങ്ങിയതോടെ അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറിപ്പാടിയിൽ ഭീതിയോടെ കഴിയുന്നത് നിരവധി കുടുംബങ്ങളാണ്. ജനവാസ കേന്ദ്രമായ കാരിക്കുളത്ത് പുലിയിറങ്ങി ആടിനെ കൊന്നതോടെയാണ് തോട്ടം തൊഴിലാളി കുടുംബങ്ങളുടെ ഭീതി ഇരട്ടിച്ചത്. 400-ലേറെ കുടുംബങ്ങളാണ് വനാതിർത്തിയിലുള്ള പാടികളിൽ കഴിയുന്നത്. നിരവധി തവണയാണ് സമീപ പ്രദേശങ്ങളിൽ നാട്ടുകാർ പുലിയെ കണ്ടത്. പാലപ്പള്ളി ചിമ്മിനി ഡാം റോഡിൽ പിള്ളത്തോട് ഭാഗത്ത് വ്യാഴാഴ്ച പുലർച്ചെ വനംവകുപ്പിലെ വാച്ചർ പുലിയെ കണ്ടതായി പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പുലിയെ കണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് നാട്ടുകാർ കാരിക്കുളം മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പകൽ സമയങ്ങളിൽ പുലിയെ കണ്ടതോടെ തോട്ടങ്ങളിൽ ടാപ്പിങ്ങിന് പോകുന്ന സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഭീതിയിലാണ്. ഒന്നിലേറെ പുലികൾ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയിട്ടും പുലിയെ പിടികൂടാനുള്ള കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മുൻ വർഷങ്ങളിൽ ഇതേ മേഖലയിൽ പുലിയിറങ്ങി പശുവിനെ പിടികൂടിയതിനെ തുടർന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുലിശല്യം കുറഞ്ഞതോടെ ഒരു മാസത്തിന് ശേഷം അധികൃതർ കൂട് മാറ്റി. പുലിയെ പിടികൂടാൻ കൂട് വെക്കുന്നതിന് പുറമേ വനപാലകരുടെ പരിശോധന മേഖലയിലുണ്ടായാൽ ഒരു പരിധിവരെ പ്രദേശത്ത് വന്യമൃഗശല്യം കുറയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. TCV പുതുക്കാട്. മലയാളത്തിന് ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച പ്രശസ്ത നിർമ്മാതാവ് PKR പിള്ളയും കുടുംബവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. സിനിമകളുടെ സാറ്റലൈറ്റ് അവകാശം തങ്ങൾക്ക് നൽകണമെന്നാവശ്യവുമായി കുടുംബം രംഗത്ത്. നിർമ്മാതാവ് സജി നന്ത്യാട്ട് ചലച്ചിത്ര നിർമ്മാതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ PKR പിള്ളയുടെ ഇപ്പോഴത്തെ അവസ്ഥ പങ്കുവച്ചതോടെയാണ് കുടുംബത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പുറം ലോകം അറിയുന്നത്. 1984 ആദ്യമായി നിർമ്മിച്ച വെപ്രാളം മുതൽ മലയാളത്തിലെ സൂപ്പർഹിറ്റ് ചിത്രങ്ങളായ വന്ദനം, ചിത്രം, കിഴക്കുണരും പക്ഷി, അമൃതം ഗമിയ തുടങ്ങി ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ അടക്കമുള്ള 16 സിനിമകൾ നിർമ്മിക്കുകയും 20 സിനിമകളുടെ വിതരണം ഏറ്റെടുക്കുകയും ചെയ്ത പ്രശസ്ത നിർമ്മാതാവാണ് പിള്ള. അറിയപ്പെടുന്ന വ്യവസായി കൂടിയായിരുന്ന പിള്ളയുടെ ബിസിനസ് സാമ്രാജ്യവും ഭൂമിയും സ്വത്തുക്കളുമെല്ലാം പലരും കൈയടക്കിയതോടെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതെന്ന് വീട്ടുകാർ പറയുന്നു. വലിയൊരു പ്രസ്ഥാനം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതാണ്. അത് വെറും നിസാര വിലയ്ക്ക് തട്ടിയെടുത്ത ആൾക്കാരാണ് ഫിലിം ഫീൽഡിലുള്ളവർ. എന്നാ വെച്ചാൽ ഇത് മുതലെടുത്ത് ഒരു 3 കോടി രൂപ ബാങ്കിൽ വന്നപ്പം അത് മുതലെടുത്തുകൊണ്ട്
അവര് ഈ സാറിന്റെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കും, ഞങ്ങളെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യാൻ ചെയ്തു. ശരിക്കും ഒരു വർഷം മുമ്പ് ഇളയ മകൻ സിദ്ധുആർ പിള്ള ഗോവയിൽ അപകടത്തിൽ മരിച്ചതോടെ പി കെ ആർ പിള്ളയുടെ മനോനിലയും തകരാറിലായി. ഒരു സിനിമയിൽ അഭിനയിച്ചതിന് പ്രതിഫലമായ 500,000 രൂപ മകന് ലഭിച്ചില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് തർക്കവും കേസും നിലനിന്നിരുന്നതിനാൽ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വീട്ടുകാർ ആരോപിക്കുന്നു. ഇളയ മകൾക്ക് വിവാഹമായെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്ത സ്ഥിതിയാണെന്നാണ് കുടുംബം പറയുന്നത്. പീച്ചിയിലെ വസതിയിൽ വാർദ്ധക്യത്തിലെ ദുരിതജീവിതവുമായി നിശബ്ദനായി കഴിയുന്ന പിള്ളയെ സിനിമാ രംഗത്തെ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. രാജാവിനെ പോലെ ഇരിക്കുന്ന ടൈമിൽ എല്ലാവരും അന്വേഷിക്കാനും കാര്യങ്ങളും അറിയാനും ജിജ്ഞാസ പുലർത്തിയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമുക്കൊരു സാമ്പത്തിക മാന്ദ്യത വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരാൾ തിരിഞ്ഞു നോക്കാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ അതിനെപ്പറ്റി ഇപ്പൊ പിള്ളച്ചേട്ടൻ എങ്ങനെയാണ് കഴിയുന്നതോ ഏത് സാഹചര്യത്തിലാണ് കഴിയുന്നതെന്നോ വന്ന് അന്വേഷിക്കാൻ പോലും ഈവൻ ഒരു സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരാൾ വന്ന് അന്വേഷിക്കാൻ നിന്നിട്ടില്ല. സർക്കാരിന്റെ പെൻഷനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പെൻഷനും ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നും ഭാര്യ രമ ആർപ്പിള്ള പറഞ്ഞു. നമുക്കിന്ന് സാമ്പത്തിക പ്രശ്നം വലിയൊരു ഇഷ്യൂ തന്നെയാണ്, നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ് സാമ്പത്തികമായിട്ട്. എന്നുവെച്ചാൽ നമുക്ക് പൈസ കൊടുത്താൽ മാത്രമേ അരി സാധനം കിട്ടത്തുള്ളൂ. നമ്മൾ തുച്ഛമായ ഒരു വരുമാനം കൊണ്ട് കഴിയുന്ന ഞങ്ങൾക്ക് സാറ്റലൈറ്റ് പോലെ അല്ലെങ്കിൽ ഒരു പെൻഷൻ പോലെ സാറിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വലയുന്ന സാഹചര്യത്തിൽ പെൻഷൻ ലഭ്യമാക്കണമെന്നും സിനിമകളുടെ സാറ്റലൈറ്റ് വിതരണാവകാശം പലരും കൈയടക്കിയത് തിരികെ നൽകണമെന്നുമാണ് പി കെ ആർ പിള്ളയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ടി സി വിനോസ്, തൃശൂർ. ജില്ലയിലെ തീരദേശ മേഖലയിൽ വേനൽ മഴ ലഭിച്ചു. 2 ദിവസം കൂടി അന്തരീക്ഷം മേഘാവൃതമായി തുടരും. അറബിക്കടലിൽ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും മഴ പെയ്യാൻ കാരണമായത്. അപൂർവങ്ങളിൽ അപൂർവമായാണ് ഫെബ്രുവരിയിൽ മഴ ലഭിക്കാറ്. 2 ദിവസം കൂടി അന്തരീക്ഷം മേഘാവൃതമായി തുടരും. ജില്ലയിൽ കയ്പമംഗലം കൊടുങ്ങല്ലൂർ മേഖലയിലാണ് മഴ പെയ്തത്. 10.2 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്, 14.2 മില്ലിമീറ്റർ. ഏറ്റവും കുറവ് മഴ ലഭിച്ചത് എറണാകുളം ജില്ലയിലാണ്, 3.2 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ഡിസംബറിലും ജനുവരിയിലും അത്യപൂർവമായ തണുപ്പാണ് അനുഭവപ്പെട്ടത്. വടക്കേ ഇന്ത്യൻ മേഖലയിലെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വന്ന മാറ്റങ്ങളാണ് ഡിസംബറിലും ജനുവരിയിലും ശക്തമായ തണുപ്പ് അനുഭവപ്പെടാൻ കാരണമായതെന്ന് കാലാവസ്ഥാ അധികൃതർ പറഞ്ഞു. തുടർച്ചയായ മഴയ്ക്കുള്ള സാധ്യതയൊന്നുമില്ല, ഒറ്റപ്പെട്ടൊരു മഴയായിട്ട് കണക്കൂട്ടുന്നുള്ളൂ. പടിഞ്ഞാറൻ അറബിക്കടലിൽ പ്രക്ഷുബ്ധമായ അവസ്ഥ നിൽക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് പകലും രാത്രിയും ചൂട് കൂടിയതായി കാലാവസ്ഥാ അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പകൽ 36 ഡിഗ്രി വരെയും രാത്രി 26 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെട്ടു. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. 36.2 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് കോഴിക്കോട് രേഖപ്പെടുത്തിയത്. രാത്രിയിൽ 26 ഡിഗ്രി സെൽഷ്യസ് ചൂടും രേഖപ്പെടുത്തി. തൃശൂരിൽ രാത്രി 25.6 ഡിഗ്രി സെൽഷ്യസും പകൽ 35.6 ഡിഗ്രി സെൽഷ്യസും ചൂട് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട ആ തണുപ്പ് ചൂടിലോട്ട് വഴിമാറുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. മാർച്ച് പകുതിയോടെ സംസ്ഥാനത്ത് വേനൽ മഴ ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ 2016ലേതുപോലെ കടുത്ത വരൾച്ച അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ളക്ഷാമവും സാംക്രമിക രോഗങ്ങളും പകരാനും സാധ്യത കൂടുതലാണ്. ടിസിവി, തൃശൂർ. പൂമംഗലം വേളൂക്കര പഞ്ചായത്തുകളിലെ നെല്ല് ഏറ്റെടുക്കാതെ സപ്ലൈകോ. വേളൂക്കര പെരുവല്ലിപ്പാടം, വേളൂക്കര കിഴക്കേ പാടശേഖരം തുടങ്ങിയ സ്ഥലങ്ങളിലെ നെല്ല് സംഭരണമാണ് അകാരണമായി വൈകുന്നത്. 50ഓളം കർഷകർ 1 മാസം മുൻപ് കൊയ്ത നെല്ലാണ് സംഭരിക്കാത്തതിനെ തുടർന്ന് പാടശേഖരങ്ങളിലൂടെ കർഷകരുടെ വീടുകളിലുമായി കൂട്ടിയിട്ടിരിക്കുന്നത്. പല കർഷകരും പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. അധികൃതരോട് സംഭരണത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എടുക്കാം എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നതെന്നും കർഷകർ പറഞ്ഞു. മേഖലയിൽ നെല്ല് സംഭരിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് കൈതമാട്ടത്തിൽ കുന്നിടിച്ച് വീണ്ടും മണ്ണെടുപ്പ്. കുന്നുകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ നടത്തിയ പരിശോധനയിൽ മണ്ണെടുത്തിരുന്ന JCB പിടികൂടി. പിടികൂടിയ JCB തുടർ നടപടികൾക്കായി RDO കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു. വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നുവെങ്കിലും ഇവിടെ മണ്ണെടുപ്പ് നിർബാധം തുടരുകയാണ്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെയാണ് മണ്ണെടുപ്പ് നടത്തുന്നതെന്നും ആക്ഷേപമുണ്ട്. മേഖലയിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വവും അനധികൃത മണ്ണെടുപ്പിനെതിരെ പ്രതികരിക്കാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. മണ്ണെടുപ്പ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്ന അധികൃതർ സ്ഥല ഉടമയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരനായി അന്വേഷണം തുടരുന്നു.
എറണാകുളം പുത്തൻകുരിശ് സ്വദേശി രഞ്ജനാണ് ജയിലിൽ നിന്ന് 4 ദിവസം മുൻപ് രക്ഷപ്പെട്ടത്. കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് രഞ്ജൻ. കൃഷിത്തോട്ടത്തിൽ ട്രാക്ടർ ഓടിക്കാൻ എത്തിച്ചതായിരുന്നു ഇയാളെ. ഇതേസമയം തടവുപുള്ളി രക്ഷപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഏതാനും ജീവനക്കാർക്ക് സസ്പെൻഷൻ ഉണ്ടാവുമെന്നാണ് സൂചന. കേരള സാഹിത്യ അക്കാദമിയുടെ ഡയറിയിൽ നിന്ന് മന്നത്ത് പത്മനാഭന്റെ ചിത്രം ഒഴിവാക്കിയതിൽ പ്രതിഷേധം. അക്കാദമി പുറത്തിറക്കിയ ഡയറിയിലെ നവോത്ഥാന നായകരുടെ ചിത്രങ്ങളുടെ കൂട്ടത്തിലാണ് മന്നത്ത് പത്മനാഭന്റെ ചിത്രം ഇല്ലാത്തത്. മന്നത്തിന്റെ ചിത്രമില്ലാത്തത് പ്രതിഷേധാർഹമാണെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ചരിത്ര പുരുഷനായ മന്നത്ത് പത്മനാഭനെ അപമാനിക്കാൻ ശ്രമിച്ചത് അക്ഷന്തിവ്യമായ തെറ്റാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്ന പുതുക്കാട് കുടിവെള്ള പദ്ധതിയുടെ വാൽവ് ചേംബറിന്റെ സ്ലാബുകൾ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയെന്ന് ആരോപണം. പമ്പ് ഹൌസിന്റെ ട്രാൻസ്ഫോർമർ ഘടിപ്പിക്കാൻ മെറ്റൽ കൊണ്ടുവന്ന ടിപ്പർ ലോറി കയറിയതോടെ സ്ലാബുകൾ തകർന്നു വീഴുകയായിരുന്നു. സ്ലാബ് തകർന്ന ടിപ്പർ ലോറി വാൽവ് സ്ഥാപിച്ചിരുന്ന കുഴിയിൽ അകപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ചാണ് ടിപ്പർ ലോറി ഉയർത്തിയത്. സ്ലാബ് നിർമ്മാണത്തിലെ പിഴവാണ് തകരാൻ കാരണമെന്ന് പറയുന്നു. പദ്ധതിയുടെ പ്രധാനപ്പെട്ട 2 വാൽവുകൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. തകർന്ന സ്ലാബുകൾ മാറ്റിയിട്ട് വേണം വാൽവുകളുടെ തകരാർ പരിശോധിക്കാൻ. 2 മാസം മുൻപാണ് സ്ലാബ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വാൽവിന് മുകളിലിട്ടിരുന്ന 5 സ്ലാബുകളും തകർന്നു വീണു. ഉറപ്പില്ലാത്ത തരത്തിൽ നിർമ്മിച്ച സ്ലാബിന്റെ കോൺക്രീറ്റ് പൊടിഞ്ഞു വീഴുന്ന നിലയിലാണ്. പമ്പ് ഹൌസിലേക്ക് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരേണ്ട റോഡിലെ സ്ലാബുകൾ ബലഹീനമായ രീതിയിലാണ് കരാറുകാർ നിർമ്മിച്ചത്. 10 കോടിയിലേറെ രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ബൃഹത് പദ്ധതിയായ പുതുക്കാട് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കരാറുകാരുടെ അനാസ്ഥകൾ പുറത്തുവരുന്നത്. സ്ലാബ് തകർന്നതറിഞ്ഞ് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ സ്ഥലം സന്ദർശിച്ചു. TCV പുതുക്കാട്. This Valentine's Day, celebrate love with Joe Salukas. An all-new collection of diamond jewelry is now in stores. Let love sparkle. This Valentine's Day, celebrate love with Joe Salukas. An all-new collection of diamond jewelry is now in stores. Let love sparkle. Joe Salukas. വാർത്തകളിലേക്ക്. സുഹൃത്തിന്റെ ആധാരം പണയം വെച്ച് പണം തട്ടിയ കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല കീഴത്തളി തേങ്ങാപുരയ്ക്കൽ മാക്സിലാണ് അറസ്റ്റിലായത്. സുഹൃത്തായ ജെൽസന്റെ ഭൂമിയുടെ ആധാരം, തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ് എന്നിവ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തി പണം കൈപ്പറ്റിയ കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2017 May കേസിനാസ്പദമായ സംഭവം. കേസിലെ മറ്റൊരു പ്രതിയായ ഡിൽജിത്തിനെ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിയെ കൊടുങ്ങല്ലൂർ കോടതി റിമാൻഡ് ചെയ്തു. നടിയെ ആക്രമിച്ച കേസ് പരിഗണിക്കാൻ പ്രത്യേക കോടതിയും വനിതാ ജഡ്ജിയും വേണമെന്നാവശ്യപ്പെട്ട് നടി നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി സുനിൽകുമാർ ഹൈക്കോടതിയിൽ. പ്രത്യേക കോടതി വേണമെന്നും വനിതാ ജഡ്ജി വേണമെന്നുമുള്ള ആവശ്യങ്ങൾ കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് എന്നാണ് സുനിൽകുമാറിന്റെ വാദം. നിലവിൽ എറണാകുളം സെഷൻസ് കോടതിയിൽ സുഖമായാണ് കേസിന്റെ വാദം നടക്കുന്നത്. അത് വേറെ കോടതിയിലേക്ക് മാറ്റേണ്ടതില്ല. മറ്റ് ജില്ലകളിലേക്ക് കേസ് മാറ്റുന്നത് വിചാരണ നീളാൻ കാരണമാകും. കേസിലെ പ്രതികളും പ്രധാന സാക്ഷികളും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരാണ്. അതിനാൽ എറണാകുളത്ത് തന്നെ വിചാരണ നടത്തണമെന്നും സുനിൽകുമാർ ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ആക്രമിക്കപ്പെട്ട നടിയെയും സർക്കാരിനെയും എതിർകക്ഷികളാക്കിയാണ് സുനിൽകുമാർ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. നടിമാരായ ഹണി റോസിനെയും രചന നാരായണൻകുട്ടിയെയും എതിർകക്ഷികളാക്കിയിട്ടുണ്ട്. ഇത്തവണത്തെ IFS പരീക്ഷയിൽ കേരളത്തിലെ മികച്ച വിജയം ചാലക്കുടിക്ക് സ്വന്തം. IQ റോഡിലെ ശ്വേത കെ സുഗതൻ എന്ന മിടുക്കിയാണ് ഈ നേട്ടം കൈവരിച്ചത്. കേരളത്തിൽ 3 പേരാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇതിൽ ശ്വേതയ്ക്ക് 34th rank. വരുന്ന മാർച്ചിൽ നടക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന്റെ തയ്യാറെടുപ്പിലും കൂടിയാണ് ശ്വേത. ചാലക്കുടി കാർമൽ സ്കൂളിലായിരുന്നു ഹയർ സെക്കൻഡറി വരെയുള്ള പഠനം. SSLC മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ ഈ മിടുക്കി +2 എല്ലാ വിഷയത്തിലും 100 mark നേടി നാടിന് അഭിമാനമായിരുന്നു. സിവിൽ സർവീസായിരുന്നു തന്റെ ലക്ഷ്യമെന്നും പഠനവേളയിലെ വിഷയങ്ങൾ IAS സാമ്യമായതാണ് വനപാലക മേഖലയിലും പരീക്ഷണം നടത്താൻ ഇടയാക്കിയതെന്നും ശ്വേത പറഞ്ഞു. ഈ സിവിൽ സർവീസിന് സെയിം പ്രിലിംസ് കണ്ടിന്യൂ, അപ്പൊ അതുകൊണ്ട് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഫോറസ്റ്റിന്റെ കട്ട് ഓഫ് കുറച്ച് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പ്രിലിംസ് ഞാൻ ക്ലിയർ ചെയ്തിട്ടില്ല സിവിൽ സർവീസിന്റെ. അപ്പൊ അത് കാരണം ഇതും കൂടെ ക്ലിയർ ആവുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് ക്ലിയർ ആവുമല്ലോ എന്നുള്ളതായിരുന്നു ഇനീഷ്യൽ മോട്ടിവേഷൻ. പിന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടി, സീനിയേഴ്സിന്റെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫോറസ്റ്റ് സർവീസും നല്ലൊരു ഓൾ ഇന്ത്യ സർവീസ് ആണ്. അപ്പം എല്ലാം കൊണ്ടും നോക്കി എനിക്ക് ഇനീഷ്യലി അറിയണ്ടായിരുന്നില്ല ഇതിനെ പറ്റി, അതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ അത് കാരണം അപ്ലൈ ചെയ്തു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ KS സുഗതന്റെയും ചാലക്കുടി LIC ഓഫീസ് ഉദ്യോഗസ്ഥ ബിന്ദു സുഗതന്റെയും 3 മക്കളിൽ മൂത്തവളാണ് ശ്വേത.
ചാലക്കുടി എസ് എൻ ജി ട്രസ്റ്റ് പ്രസിഡന്റ് കെ കെ ബാലന്റെ ചെറുമകളുമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ അജ്ഞതയെ ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ ദേശീയ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി 22 പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വൈശാഖൻ. പുസ്തകങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്നും അറിവ് മാത്രമല്ല തിരിച്ചറിവ് കൂടി ഉണ്ടാവണമെന്നും വൈശാഖൻ പറഞ്ഞു. 19 നൂറ്റാണ്ടിലെ ചിന്താഗതികളുമായി ജീവിക്കുന്ന ഒരു വിഭാഗം ഇന്നുമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് സമകാലീന സംഭവങ്ങളെന്നും വൈശാഖൻ കുറ്റപ്പെടുത്തി. ഡോക്ടർ കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. പി എഫ് മാത്യൂസ്, ഇ ഡി ഡേവിസ്, പി ആർ റനീഷ്, പി എസ് സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മലയാള അധ്യാപക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നൽകുന്ന ഈ വർഷത്തെ ഗുരുദക്ഷിണ പുരസ്കാരം പ്രൊഫസർ എം എൻ കാരശ്ശേരിക്ക് സമ്മാനിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിൽ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലയാള അധ്യാപക സമിതി അധ്യക്ഷ വി വി ശ്രീല അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ ചേർന്ന് എം എൻ കാരശ്ശേരിക്ക് ഗുരുദക്ഷിണ പുരസ്കാരം സമർപ്പിച്ചു. മലയാള ഭാഷാ വിദ്യാർത്ഥികൾ ഒറ്റ നാണയം കൂട്ടിവെച്ച് സമർപ്പിക്കുന്ന പുരസ്കാരമാണ് ഗുരുദക്ഷിണ പുരസ്കാരം. പുരസ്കാര തുകയിലെ ഒരു ഒറ്റ രൂപ മാത്രം എടുത്ത് ബാക്കി മുഴുവൻ തുകയും സ്കൂളിലെ ഗ്രന്ഥശാലയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി എം എൻ കാരശ്ശേരി തിരിച്ചു നൽകി. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയിൽ മലയാളത്തിൽ മുഴുവൻ മാർക്കും ലഭിച്ച കുട്ടികളെ മലയാള തിലക പട്ടത്താനം നൽകി ആദരിച്ചു. ഡോക്ടറേറ്റ് നേടിയ മലയാള അധ്യാപകരായ ഡോക്ടർ പി രശ്മി, ഡോക്ടർ വി വി സുനിൽ, ഡോക്ടർ കെ എം മഞ്ജുള എന്നിവരെയും ആദരിച്ചു. എൻ ഹരീന്ദ്രൻ, ഷാജു പുതൂർ, ഡോക്ടർ ആർ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ അർബൻ ബാങ്ക് ഭരണസമിതിയിൽ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി തർക്കം. കോൺഗ്രസ് എ ഗ്രൂപ്പിന്റെ കടുത്ത എതിർപ്പിനിടയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഐ ഗ്രൂപ്പുകാരനുമായ അഡ്വക്കേറ്റ് വി ബാലറാമനെ ചെയർമാനായും വൈസ് ചെയർമാനായും മുസ്ലിം ലീഗിലെ ആർ എ അബൂബക്കറിനെയും തെരഞ്ഞെടുത്തു. രാവിലെ ബാങ്ക് കോൺഫറൻസ് ഹാളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ചെയർമാനെയും വൈസ് ചെയർമാനെയും ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കണമെന്ന കെ പി സി സി നിർദ്ദേശം മറികടന്ന് പി യതീന്ദ്രദാസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു. ബലറാമന് 9 യതീന്ദ്രദാസിന് 6 വോട്ടുകൾ ലഭിച്ചു. ബലറാമനെ ചെയർമാനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ യതീന്ദ്രദാസ് രാജിക്കത്ത് നൽകുകയായിരുന്നു. എന്നാൽ നേതൃത്വം ഇടപെട്ട് സംസാരിച്ചതോടെ യതീന്ദ്രദാസ് രാജി പിൻവലിച്ചു. സീറോ മലബാർ സഭ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ കൂറിയ ചാൻസലറായി ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂരിനെ നിയമിച്ചു. തൃശൂർ അതിരൂപതയിലെ മച്ചാട് ഇടവക അംഗമാണ്. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ജർമ്മൻ ഭാഷകളിൽ പരിജ്ഞാനം നേടിയിട്ടുള്ള ഫാദർ ചെറുവത്തൂർ ജർമ്മനി, ഇറ്റലി എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുരിയ ചാൻസലറായിരുന്ന ഡോക്ടർ ആന്റണി കൊള്ളന്നൂരിന്റെ പ്രവർത്തന കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂരിന്റെ നിയമനമെന്ന് അതിരൂപത പി ആർ ഒ ഫാദർ നൈസൻ ഏലന്താനത്ത് അറിയിച്ചു. ജില്ലയിലെ ആരാധനാലയങ്ങളിലെ തിരുനാളുകൾ, ഉത്സവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വെടിക്കെട്ടിന് പ്രദർശനത്തിന് അനുമതി ലഭിക്കുന്നതിന് എക്സ്പ്ലോസീവ് റൂൾ പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ടി വി അനുപമ അറിയിച്ചു. നിയമവിരുദ്ധ വെടിക്കെട്ട് പ്രദർശനത്തിനെതിരെ നടപടി സ്വീകരിക്കും. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിന് സ്ഫോടക വസ്തു ലൈസൻസ് ഉണ്ടായിരിക്കണം. വെടിക്കെട്ട് നിർമ്മാതാക്കൾക്കും വെടിക്കോപ്പുകൾക്കും പെസോയിൽ നിന്നും ലൈസൻസ് വേണം. വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്തിന് പെസോ നിഷ്കർഷിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിച്ച് സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരസിക്കുമെന്നും ഫാൻസി വെടിക്കെട്ടുകൾക്ക് അനുമതിയില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നിയമത്തിന്റെ ഊരാകുടുക്കിൽ നട്ടം തിരിയുകയാണ് 84 വർഷം പിന്നിട്ട വിദ്യാലയം. പഠനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാലയമുറ്റത്ത് വിദ്യാർത്ഥികൾ നടത്തിയ ഉപ്പു സത്യാഗ്രഹ പ്രതിഷേധം ജനപ്രതിനിധികൾക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സമരാവേശം പകർന്നു. പാവർട്ടി എം യു എ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നവതി വർഷത്തിൽ വീണ്ടും ഈ സമരമുറ ആവിഷ്കരിച്ചു. വിദ്യാലയത്തിന്റെ വികസനത്തിനും കെട്ടിടം പണിക്കുമായി തൃശൂർ എം പി സി എൻ ജയദേവൻ 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടും ഒരു ചില്ലിക്കാശ് പോലും ഉപയോഗിക്കാനാവാത്ത പ്രതിസന്ധിയിലാണ് ഈ ലോവർ പ്രൈമറി വിദ്യാലയം. തുടർന്ന് സ്ഥലം എം എൽ എ മുരളിപ്പെരുന്നെല്ലി 2 സ്മാർട്ട് റൂമുകൾ പ്രഖ്യാപിച്ചെങ്കിലും അതും നടപ്പായില്ല. 1935 മുതൽ സർക്കാർ അംഗീകാരം നേടിയെടുത്ത ഈ വിദ്യാലയത്തിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലവും വഴിയും സ്വകാര്യ വ്യക്തി കൈയടക്കിയതോടെയാണ് വിദ്യാലയ വികസനത്തിന് തടസ്സം നേരിട്ടത്. നിയമക്കുരുക്കിൽ നിന്നും രക്ഷ നേടാൻ കുട്ടികൾ തന്നെ ശേഖരിച്ച കടൽവെള്ളം വിദ്യാലയമുറ്റത്ത് കുറുക്കി ഉപ്പുണ്ടാക്കി ഗാന്ധിമാർഗത്തിലൂടെ തങ്ങളുടെ നിസ്സഹായാവസ്ഥ വിളിച്ചറിയിക്കുകയായിരുന്നു ഈ വിദ്യാലയം. പാക്കറ്റിൽ മാത്രം കിട്ടുന്ന പൊടിയുപ്പ് മുറ്റത്ത് കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് കുറുക്കിയെടുത്തപ്പോൾ കുട്ടികൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അടുപ്പുകൂട്ടി തീ കത്തിച്ച് മൺചട്ടികളിൽ 12 ലിറ്റർ വെള്ളമാണ് കുറുക്കിയെടുത്തത്. 1 ലിറ്ററിൽ നിന്നും ഏകദേശം 20 ഗ്രാം ഉപ്പ് ലഭിച്ചു. ചിലർ രുചിച്ചും വെള്ളം കലക്കി കുടിച്ചും ആസ്വദിച്ചു. ഉപ്പിന്റെ സവിശേഷതയെക്കുറിച്ച് ഡോക്ടർ അനീഷ് വി ആർ ക്ലാസ് എടുത്തു. ഇതോടൊപ്പം നടന്ന പഠനോത്സവം പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അബു വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം കെ ദ്രൗപദി അധ്യക്ഷയായി. പി ടി എ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, ഹെഡ്മാസ്റ്റർ ഡൊമിനിക് സാവയോ, വാർഡ് അംഗങ്ങളായ വി കെ ജോസഫ്,
പി മണികണ്ഠൻ, ശോഭ രഞ്ജിത്ത്, എം പി ടി എ പ്രസിഡന്റ് രജനി ഹരി, സ്കൂൾ ലീഡർ ആൻമരിയ എന്നിവർ സംസാരിച്ചു. ടിസിവി പാവറട്ടി. കേരള പോലീസിന്റെ സ്ത്രീകൾക്കായുള്ള സ്വയം രക്ഷാ പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുടയിൽ നടന്നു. റൂറൽ ജില്ലാ പോലീസ് മേധാവി എം കെ പുഷ്കരൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്ത്രീകളെയും കുട്ടികളെയും സ്വയം പ്രതികരിക്കുന്നതിന് പ്രാപ്തരാക്കുന്നതിനായാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ എം കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ റൂറൽ വുമൺസ് ഇൻസ്പെക്ടർ പ്രസന്ന അമ്പൂരത്ത്, ഇരിങ്ങാലക്കുട എസ് ഐ ഡേവിസ്, ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷൻ ഇൻചാർജ് ഉദയചന്ദ്രിക എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും കുടുംബശ്രീ പ്രവർത്തകരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കേരളം നേരിട്ട പ്രളയ ദുരന്തത്തിന്റെ പ്രതീകാത്മക സ്മാരകം തുറന്ന് തൃത്തല്ലൂർ യു പി സ്കൂൾ. കുട്ടികളുടെ കൂട്ടായ്മയായ ഗ്രീൻ പോലീസും ലോക പരിസ്ഥിതി സംഘടനയായ ഒയസ്കെയും ചേർന്നാണ് സ്കൂൾ അങ്കണത്തിൽ സ്മാരകമൊരുക്കിയത്. പ്രളയ ദിനങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ താങ്ങി നിർത്തിയ കേരളമാണ് സ്മാരകത്തിന്റെ കാതൽ. പ്രളയകാലത്ത് ഇതേ സ്കൂളിൽ അഭയം തേടിയ വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശി തിരിയാടത്ത് പ്രവിലാസാണ് സ്മാരകത്തിന്റെ ശില്പി. തമിഴ്നാട് പരിസ്ഥിതി ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി ചെയർമാനും തമിഴ്നാട് മുൻ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്ററുമായ ഡോക്ടർ എൻ കൃഷ്ണകുമാർ സ്കൂളിലെ പ്രളയ ദുരന്ത സ്മാരകത്തിന്റെ സമർപ്പണം നിർവഹിച്ചു. ഔഷധോദ്യാനം ഉൾപ്പെടെ തൃത്തല്ലൂർ യു പി സ്കൂളിലേതുപോലുള്ള ജൈവവൈവിധ്യം ലോകത്ത് മറ്റൊരു സ്കൂളിലും കണ്ടിട്ടില്ലെന്ന് ഡോക്ടർ എൻ കൃഷ്ണകുമാർ പറഞ്ഞു. ഇങ്ങനെ ഓരോരോ സ്കൂളിലും കുട്ടികൾക്ക് വനങ്ങളെ പറ്റിയുള്ളത് പറഞ്ഞു കൊടുത്താൽ ഐ തിങ്ക് നമുക്ക് എന്ത് ദുരിതം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വനങ്ങളെ നിറയെ വെച്ച് പിടിപ്പിക്കണം. ഇത് എല്ലാ സ്റ്റേറ്റിലും 33% മേലെ വനങ്ങൾ വേണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഇത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോറസ്റ്റും മരങ്ങളുണ്ടെങ്കിൽ മണ്ണ് നന്നായിരിക്കും, നല്ല വിതയുണ്ടാവും, നമുക്ക് നല്ല ഒരു ഡെവലപ്മെൻറ്റ് വരണമെന്ന് വെച്ചാൽ ഗ്രീനറി എല്ലാ സ്ഥലത്തും ഉണ്ടാവണം. പ്രകൃതി എന്തുകൊണ്ടാണ് മാറുന്നതെന്ന് ചെറുപ്രായത്തിൽ തന്നെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ തൃത്തല്ലൂർ സ്കൂൾ ലോകത്തിലെ മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്കൂളിന്റെ മികവിന് ക്യാഷ് അവാർഡിനൊപ്പം ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും അദ്ദേഹം സമ്മാനിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത്ത് വടക്കുംചേരി അധ്യക്ഷനായിരുന്നു. സ്മാരകത്തിന്റെ ശില്പിയായ പ്രവിലാസിനെ ഔഷധി സൂപ്രണ്ട് ഡോക്ടർ കെ എസ് രജിതൻ ആദരിച്ചു. കെ എസ് ദീപൻ, എ എ ജാഫർ, പ്രധാനാദീപിക സി പി ഷീജ എന്നിവർ സംസാരിച്ചു. പ്രളയം തീർത്ത ദുരനുഭവങ്ങൾ വരും തലമുറയിലെ കുട്ടികൾക്ക് നേർക്കാഴ്ചയായി മാറുന്നതാണ് സ്മാരകം. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വിവരങ്ങളും രക്ഷാപ്രവർത്തന രീതികളും സ്മാരകത്തിൽ വരച്ചുകാട്ടുന്നുണ്ട്. ടിസിവി തൃപ്രയാർ. മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വാതന്ത്ര്യ സമരസേനാനി കെ എ തോമസിന് സ്മാരകം സ്ഥാപിക്കുന്നു. മാളയിൽ രാഷ്ട്രീയ ചരിത്ര പൈതൃക മ്യൂസിയം സ്ഥാപിക്കാനാണ് ധാരണയായിട്ടുള്ളത്. മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, ഫാദർ ഡോക്ടർ തോമസ് ഐസക്, വി ആർ സുനിൽകുമാർ എം എൽ എ എന്നിവർ പങ്കെടുത്ത മുസ്ലിസ് പ്രോജക്ട് ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിട്ടുള്ളത്. കെ എ തോമസ് ജന്മശതാബ്ദിയുടെ ഭാഗമായുള്ള സമ്മേളനത്തിൽ വെച്ച് മന്ത്രി തോമസ് ഐസക് ഈ ആശയം മുന്നോട്ട് വെച്ചിരുന്നു. 15 പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റായും 10 മാള ബി ഡി സി ചെയർമാനായും കെ എ തോമസ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, വേർ യു കാൻ സീ ആൻഡ് ഫീൽ ജസ്റ്റ് അബൌട്ട് ദി എൻടയർ റേഞ്ച് ഓഫ് ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ്. ദി കംപ്ലീറ്റ് ഹൈപ്പർമാർക്കറ്റ് ഫോർ ഓൾ ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ്, ഇലക്ട്രിക്കൽ സ്വിച്ചസ്, ഫാൻസ്, വയേഴ്സ്, ഡെക്കറേറ്റീവ് ലാംപ്സ് എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ, മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയർ ജംഗ്ഷൻ, എം ജി റോഡ്, തൃശൂർ. നാം ഇന്ന് നേരിടുന്ന ഭാഷാ പ്രതിസന്ധിയുടെ അടിസ്ഥാനങ്ങളിലൊന്ന് ഭാഷയെക്കുറിച്ചുള്ള അത്യന്തം തെറ്റായ ഉപകരണവാദപരമായ സമീപനമാണെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം പറഞ്ഞു. ദേശീയ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന എഴുത്തരംഗ സാംസ്കാരികോത്സവത്തിൽ ഭാഷ, നവോത്ഥാനം, ആധുനികത എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തിയുടെ സാമൂഹിക അനുഭവത്തിന്റെയും ആ അനുഭവത്തെ അവബോധത്തിലേക്ക് സ്വാംശീകരിക്കുന്നതിന്റെയും ഭാഷയാണ് മാതൃഭാഷ. ആധുനികതയുടെ അടിസ്ഥാന മൂല്യം മനുഷ്യർക്കിടയിലെ തുല്യതയും ആ തുല്യതയ്ക്കിടയിലെ സാഹോദര്യവുമാണെന്നും സുനിൽ പി ഇളയിടം പറഞ്ഞു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ അധ്യക്ഷനായിരുന്നു. ഇരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. രജിസ്ട്രേഷനുകൾ കമ്പ്യൂട്ടറിലായതിനാൽ ഉണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങളാണ് നടപടികൾ വൈകാൻ ഇടയാക്കുന്നത്. ദിവസവും നിരവധി ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 1-2 രജിസ്ട്രേഷൻ മാത്രമാണ് നടന്നത്. രജിസ്ട്രേഷനായി വിദേശങ്ങളിൽ നിന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവരും ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. സാഹിത്യ അക്കാദമിയുടെ ദേശീയ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്ന പാട്ടോർമ ഹൃദയാനുഭവമായി മാറി.
കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അനശ്വര നാടകഗാനങ്ങൾ കോർത്തിണക്കിയാണ് പാട്ടോർമ എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പുസ്തകോത്സവ വേദിയിൽ അരങ്ങേറിയ പരിപാടി ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ഏഴാം ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് നാടൻപാട്ടും നാടൻ കലകളും അരങ്ങേറും. വെള്ളക്കാരിത്തടം വനമേഖലയിൽ തീപിടുത്തം. വനമേഖലയോട് ചേർന്നുള്ള റബ്ബർ എസ്റ്റേറ്റിലേക്ക് പടരുന്നതിന് മുൻപ് തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. തൃശൂരിൽ നിന്ന് എത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ 3 മണിക്കൂർ കൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വീണ്ടും പ്രധാന വാർത്തകൾ. നിർമ്മാണ മേഖലയ്ക്ക് ആഘാതമായി സിമന്റ് വില കുതിക്കുന്നു. ഇനിയും വില വർദ്ധിക്കുമെന്ന സൂചന. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്ന് കരാറുകാർ. ജലസേചന വകുപ്പിന്റെ കനാൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നു. പടവരാട് മേഖലയിലെ കനാലുകൾ വ്യാപകമായി കയ്യേറിയതായി പരാതി. പ്രളയശേഷം കൊതുകുകൾ രോഗവാഹകരായ ഡോഗ് ഫൈലേറിയാസിസ് നേത്രരോഗം വ്യാപകമാകുന്നു. കൊതുക് നശീകരണവും മാലിന്യ നിർമ്മാർജ്ജനവും ഊർജിതമാക്കണമെന്ന് വിദഗ്ധർ. കൊടുങ്ങല്ലൂർ ഇടത്താവളമാക്കി സൈബർ സെക്സ് മാഫിയ, വലവിരിച്ച് പോലീസ്. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളോട് ഡോക്ടർമാരുടെ ശകാരവും ഭീഷണിയുമെന്ന് ആക്ഷേപം. മണലൂർ സ്വദേശിയായ രോഗിയെ അപമാനിച്ചതായി പരാതി. ജനവാസ കേന്ദ്രങ്ങളിൽ പുലിയിറങ്ങിയതോടെ പാലപ്പള്ളി തോട്ടം മേഖല ഭീതിയിൽ. ഒറ്റമുറിപ്പാടിയിൽ ഭയന്ന് കഴിയുന്നത് നിരവധി കുടുംബങ്ങൾ. മലയാളത്തിന് ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച പ്രശസ്ത നിർമ്മാതാവ് പി കെ ആർ പിള്ളയും കുടുംബവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. സിനിമകളുടെ സാറ്റലൈറ്റ് അവകാശം തേടി കുടുംബം രംഗത്ത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ടി സി വി ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോയ് അലോക്കാസ്.